ഹലോ, വെൽക്കം ടു പെറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ്. ദിസ് ഇസ് അഞ്ജു. ഇന്ന് നമുക്ക് ഇതേപോലെ പിസ്ത വെച്ചിട്ട്, പിസ്തയുടെ ഷെൽസ് വെച്ചിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിസ്ത ഷെല്ല് വേണം. പിന്നെ ഇതേപോലെ ഒരു സ്ക്വയറോ ഒരു കുഞ്ഞൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോ എങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ നമ്മൾ പിസ്ത ഷെല്ല് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും നന്നായിട്ട് ഫിക്സ് ആവണം. ഫെവി ബോണ്ട് പോലത്തെ എന്തെങ്കിലും പശകളും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് എത്ര ലെങ്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്യാത്ത ഷെല്ലാണ് കേട്ടോ ആദ്യം ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എനിക്ക് കാണണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ വെച്ചാൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഷെൽസാണ് വെച്ചത്. ഇതേപോലെ പെയിൻറ്റ് ചെയ്തു. ഞാനൊരു ലാവെൻഡർ പോലെ തോന്നാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ ആക്കി കൊടുത്തത്. അക്രിലിക് പെയിൻറ് തന്നെ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിലും വാർണിഷ് അടിച്ചിട്ടുണ്ട് ഇത് നന്നായി ഡ്രൈ ആയതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ ഒരു ബഡ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്ക് ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് മാത്രം ഇതിൽ ഇത് ആ സ്റ്റിക്കിലൊന്നിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഏറ്റവും മുകളിൽ മുതൽ സ്റ്റിക്ക് വേണ്ട. അങ്ങനെ ഇതേപോലെ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റിക്കിൽ പെയിൻറ്റ് ചെയ്യാം. ഞാനൊരു ഗ്രീൻ പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനിങ്ങനെ ഒരു നമുക്കൊരു എന്താ പറയുക അറ്റത്ത് ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തു പിസ്ത ഷെല്ലിൽ. എന്നിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്തു ഒരു ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ലീവ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ക്രേപ്പ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പേപ്പറിൽ ഒരു എ ഫോർ ഷീറ്റിൽ ഒരു ഗ്രീൻ കളറ് പെയിൻറ്റ് കൊടുക്കാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുത്താം. ഞാനിപ്പോൾ ആ വൈറ്റ് പേപ്പറിൽ പെയിൻറ്റ് ചെയ്തതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡ് പോലെ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ സാധാ പശു ഉപയോഗിച്ചിട്ട് ഫെവിക്കോളോ എന്ത് പശ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പൂവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യണ കെട്ടുകമ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിലൊന്ന് വെച്ചിട്ട് രണ്ടെണ്ണം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഷേപ്പിൽ ഈ ലീവ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാധാ പേപ്പറിൽ പെയിൻറ്റ് ചെയ്ത് വെറുതെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ബോട്ടിൽ ആർട്ടിൻ്റെ മേലെയോ അല്ലെങ്കിൽ വല്ല റൂം ഡെക്കോറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സിമ്പിൾ ക്രാഫ്റ്റായിട്ട് വീണ്ടും കാണാം.